Hi friends, welcome to my channel. Namukku joint stock company endanu nokkam. Ippo forms of business la first one aanu sole proprietorship. Sole proprietorship nannal avide ore aalu maathrana business manage cheyyan control cheyyan cheynadu. Next one partnership. Partnership le minimum 2 aalu allege maximum 50 members business le paadullu. Pinne third one joint hindu family business. Avide pradhana aayittum family members aanu aa business manage cheynadu. Fourth one cooperative society. At the Pradana Imunalat service motive, service provider Yanaladana. Anjamathan, joint stock company. Joint stock company and the Namaka detailed item Vedanoka. A company is an association of person. Or company in the Bangalore, association of person. Or a Kutam Algal Cherno form chain the Tula business anavadanaka. ആ ബിസിനസ്സിനെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് അതിൻ്റെ മെമ്പേഴ്സിൽ നിന്ന് വേറിട്ട് നിയമപരമായൊരു നിലനിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ള ബിസിനസ്സൊക്കെ നോക്കുകയാണെങ്കിൽ സോൾ ട്രേഡറും പാർട്ട്ണർഷിപ്പൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ മെമ്പേഴ്സിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ ബിസിനസ്സിനെ ഡയറക്റ്റായി ബാധിക്കും. പക്ഷേ ഒരു കമ്പനീൻ്റെ കേസിൽ ഒരു അതിലെ മെമ്പേഴ്സിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഡയറക്റ്റായി ബിസിനസ്സിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഫോം ചെയ്തിട്ടുള്ള ബിസിനസ്സാണ്. അതിൻ്റെ മെമ്പേഴ്സിന് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെമ്പേഴ്സിൽ നിന്ന് നിയമപരമായി വേറിട്ടൊരു നിലനിൽപ്പ് ഈ ബിസിനസ്സിനുണ്ട്. അത് തന്നെയാണ് കമ്പനി എന്ന് പറയുന്നത്. കമ്പനിയുടെ മറ്റൊരു മീനിങ് നോക്കാം. കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കമ്പനി എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അതിനെന്തുണ്ട്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പ്രത്യേകമായ നിയമപരമായ ഒരു നിലനിൽപ്പും, അതുപോലെ തന്നെ പെർപ്പച്വൽ സക്സഷൻ, കണ്ടിന്യൂറ്റി, ഒരു തുടർച്ചയും, അതുപോലെ തന്നെ കോമൺ സീൽ, അതിൻ്റേതായ ഒരു സീലും മുദ്രയും അതിനുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതെന്താണെന്ന് ഓരോ നമുക്ക് ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നമുക്ക് കമ്പനീൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെ നോക്കാം. സാംസങ്, ഹോണ്ട, റിലയൻസ്, മൈക്രോസോഫ്റ്റ്, ഇവയൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കമ്പനികളുടെ നെയിമാണ്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി, ആ കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിന് ചെറിയ ചെറിയ ഭാഗങ്ങളായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് ഷെയർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ഓണേഴ്സ്, ഉടമസ്ഥര് ഷെയർ ഹോൾഡർ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഷെയർ ഹോൾഡേഴ്സിന് ഇടയിൽ നിന്ന് കുറച്ച് ആളുകളെ തിരഞ്ഞെടുക്കും. അവരാണ് ടോപ്പ് ലെവലിൽ ഉണ്ടാവുക. അവരാണ് മേജർ ഡിസിഷൻസൊക്കെ, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവുക. അവരെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ കമ്പനീസൊക്കെ ഫോം ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 1956 അനുസരിച്ചാണ് ഇന്ത്യയിൽ കമ്പനീസൊക്കെ ഫോം ചെയ്യുന്നത്. ജോയിൻ സ്റ്റോക്ക് കമ്പനീൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ജോയിൻ സ്റ്റോക്ക് കമ്പനീസ് വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഫോർ പ്രോഫിറ്റ്. ജോയിൻ സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ അവരവിടെ ഒരു ബിസിനസ് ഫോം ചെയ്യുകയാണ്. പ്രോഫിറ്റ്, ലാഭത്തിന് വേണ്ടി അവരൊരു ബിസിനസ് ഫോം ചെയ്യുകയാണ്. അതിൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അവരുടെ മെമ്പേഴ്സിൽ അവർക്കിടയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഏത് സമയത്തും ഈ അവരുടെ ഷെയർ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ചില ലീഗൽ കണ്ടീഷൻസൊക്കെ ഉണ്ടാകും, അതൊക്കെ ഫോളോ ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് സമയത്തും വേറൊരാൾക്ക് അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അതിനെയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഡെഫിനിഷൻ നോക്കാം. കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ സെക്ഷൻ 220 പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ പറഞ്ഞത് കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏതെങ്കിലും കമ്പനി ലോ പ്രകാരം നിലവിൽ വന്ന ഒരു കമ്പനിയാണ് കമ്പനി എന്ന് പറയുന്നത് എന്നാണ് ഈ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.